പല്ല് പറിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. ഏറ്റവും ആദ്യത്തെ കാര്യം എന്ന് പറയുമ്പോൾ, ഡോക്ടർ ഒരു പഞ്ഞിയുടെ കഷ്ണം, അതായത് ഒരു കോട്ടൺ പല്ലെടുത്ത ഭാഗത്ത് വെച്ചെന്നുണ്ടായിരിക്കും. അത് കടിച്ചു പിടിക്കാനും പറയും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ കടിച്ചു പിടിക്കുന്ന സമയത്ത് ആ പ്രഷർ കൊണ്ട് കൂടുതൽ ബ്ലഡൊന്നും പുറത്തേക്ക് വരാതിരിക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു അരമണിക്കൂറെങ്കിലും കടിച്ചു പിടിക്കണമെന്ന് പറഞ്ഞത് അവിടെ ഒരു ക്ലോട്ട് ഫോം ചെയ്തിട്ട് ബ്ലീഡിംഗ് ഒക്കെ സ്റ്റോപ്പ് ആവാനായിട്ട് വേണ്ടിയിട്ടാണ്. എന്നാൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ക്ലിനിക്കിൽ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ പഞ്ഞി തുപ്പി കളയുന്നതായിട്ട് കാണാറുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. വായിലിങ്ങനെ ഒരു കഷ്ണം കോട്ടൺ ഇരിക്കുന്നുണ്ട്, പിന്നെ നമുക്ക് ഒരു ബ്ലഡിൻ്റെ ടേസ്റ്റ് വരുന്നുണ്ട്, അപ്പോൾ ഒരുപാട് ഉമിനീര് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ആ ഒരു ഉമിനീര് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുപ്പി തുപ്പി കളയുന്ന പ്രവണത പലരും കാണിക്കാറുണ്ട്. അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുപ്പി കളയുന്നത് വഴി നമുക്കവിടെ ആ ഒരു സോക്കറ്റ് ഉണ്ടല്ലോ, പല്ലെടുത്തിട്ടുള്ള ആ സോക്കറ്റിൽ ഫോം ചെയ്യുന്ന ക്ലോട്ട്, ബ്ലഡിൻ്റെ ക്ലോട്ട് ഫോം ചെയ്യാനുള്ള സമയം അധികമാവുകയാണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? അത് തുപ്പി തുപ്പി കളയുന്നതിന് പകരം അതാണ്ട് ഇറക്കിയേക്കുക, കുഴപ്പമില്ല. നമ്മുടെ ഉമിനീരല്ലേ, സ്വന്തം ഉമിനീരല്ലേ, പിന്നെ അതിൽ ഒരു മടിയും കാണിക്കേണ്ടതായിട്ട് ഇല്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് തുപ്പിയേ പറ്റുള്ളൂ വെച്ചെങ്കിൽ, വല്ലാതെ കാർക്കിച്ച് വല്ലാതെ ഫോഴ്സിലൊന്നും തുപ്പുന്നതിന് പകരം പതുക്കെ തുപ്പാനായിട്ട് ശ്രമിക്കുക, ഫോഴ്സൊന്നും എടുക്കാതെ. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തണുപ്പുള്ള എന്തെങ്കിലും ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിക്കൊടുക്കാം. മുതിർന്ന ആൾക്കാരും ഇപ്പോൾ ഡയബറ്റിക് ഒന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ട് ഒന്ന് കൂളാ, ഒരു തണുപ്പുള്ളൊരു ഫുഡ് കഴിക്കുമ്പോൾ കുറേയും കൂടെ നല്ലതായിരിക്കും. അടുത്തൊരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ട്രോ ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോൾ ജ്യൂസ് കുടിക്കുക അല്ലെങ്കിൽ ഫ്രൂട്ടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, അത് സ്ട്രോ ഉപയോഗിച്ചിട്ട് കുടിക്കാതിരിക്കുക. സ്ട്രോ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടാണ് അങ്ങനെ വലിച്ചെടുക്കുക അല്ലേ. അപ്പോൾ അത് നമ്മുടെ സോക്കറ്റിലുണ്ടായിട്ടുള്ള ബ്ലഡ് ക്ലോട്ട് അവിടെ നിന്ന് പോവാൻ ആണ് കാരണമാവുക. അത് തന്നെ ചിലപ്പോൾ പല കോംപ്ലിക്കേഷൻസിലേക്ക്, ഡ്രൈ സോക്കറ്റ് പോലുള്ള കോംപ്ലിക്കേഷൻസിലേക്ക് നമ്മളെ നയിക്കും. ഡ്രൈ സോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു വീഡിയോ ചെയ്യാം, അത് കുറച്ച് പെയിൻഫുള്ളായിട്ടുള്ളൊരു കണ്ടീഷനാണ്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പോൾ, നമുക്ക് നാവുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ വിരലുകൊണ്ടൊക്കെ ഈ ഭാഗത്ത് എങ്ങനെയാണ് ഇപ്പോൾ വേദന അറിയുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു, ഒരു ബ്ലഡ് ക്ലോട്ട് ഇങ്ങനെ ഫോം ചെയ്ത് നിൽക്കണം. അപ്പോൾ നമ്മൾ നാവുകൊണ്ടൊക്കെ എപ്പോഴെപ്പോഴെപ്പോഴും അങ്ങനെ ഇങ്ങനെ തട്ടി നോക്കുന്നത് ആ ക്ലോട്ട് അവിടെ നിന്ന് പോവാനും ഉണക്കമൊക്കെ ഹീൽ ചെയ്യാനൊക്കെ സമയമെടുക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നാക്കുകൊണ്ടോ അല്ലെങ്കിൽ കൈകൊണ്ടോ അവിടെ തൊട്ട് നോക്കാനായിട്ട് പാടില്ല. പല്ലെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടർ നിങ്ങൾക്ക് ആൻറ്റിബയോട്ടിക് അതുപോലെ തന്നെ പെയിൻ കില്ലറൊക്കെ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ പെയിൻ കില്ലറ് നിങ്ങൾക്ക് വേദന ഓക്കെ മാറി, എനിക്ക് കുഴപ്പമില്ല തോന്നുന്ന സമയത്ത് വേണമെങ്കിൽ നിർത്താം. പക്ഷേ ആൻറ്റിബയോട്ടിക് എത്ര ദിവസമാണ് ഡോക്ടർ കഴിക്കാൻ പറഞ്ഞിട്ടുള്ളത് അത്രയും ദിവസം തന്നെ കഴിക്കണം. ഇപ്പോൾ രണ്ട് നേരം കഴിക്കാൻ തന്നിട്ടുള്ള ഗുളികയാണെങ്കിൽ രണ്ട് നേരം കൃത്യമായിട്ട് കഴിക്കുക. മൂന്ന് നേരം കഴിക്കാനായിട്ടുള്ളതാണെങ്കിൽ മൂന്ന് നേരം കഴിക്കുക. അതിപ്പോൾ മൂന്ന് ദിവസമാണെങ്കിലും അഞ്ച് ദിവസമാണെങ്കിലും കറക്റ്റ് കഴിക്കുക. എന്നാൽ മാത്രമേ പഴുപ്പൊന്നും വരാതെ ശരിക്ക് ഹീലായി കിട്ടുള്ളൂ, അതായത് ശരിക്കും ഉണങ്ങിയിട്ട് നോർമലാവുകയുള്ളൂ. ചൂടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ അതുപോലെ തന്നെ കട്ടിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക. പിന്നെ ആ ഒരു ഏത് സൈഡിലാണോ പല്ലെടുത്തിട്ടുള്ളത് ആ സൈഡ് വെച്ചിട്ട് ചവയ്ക്കാതിരിക്കാനും കൂടെ നോക്കുക. ഇപ്പോൾ ചൂടുള്ളതൊക്കെ കഴിക്കുകയാണെങ്കിൽ ആ ബ്ലഡ് ക്ലോട്ട് അവിടെ നിന്ന് പോകാനും പിന്നെ ബ്ലീഡിങ് ചിലപ്പോൾ തുടരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞു തണുത്ത ഭക്ഷണങ്ങൾ കഴിക്കാൻ, അതുപോലെ തന്നെ ലൈറ്റായിട്ടുള്ള ഫുഡ് കഴിക്കുക, കഞ്ഞോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുടിക്കുന്നതായിരിക്കും നന്നാവുക. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ വായ കഴിക്കുന്ന സമയത്ത് വല്ലാതെ ഫോഴ്സ്ഫുള്ളി കുൽക്കൊഴിയുക, അതുപോലെ തന്നെ മൗത്ത് വാഷ് ഉപയോഗിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ ആദ്യത്തെ ഒന്ന് രണ്ട് ദിവസങ്ങളൊക്കെ ഒഴിവാക്കാം. ഈ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഒഴിവാക്കുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പല്ലെടുത്ത ഒരു 24 മണിക്കൂറിനൊക്കെ ശേഷം നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പുവെള്ളം കൊള്ളുക എന്നുള്ളതാണ്. അത് ഫോഴ്സ്ഫുള്ളി ഗാർഗിൾ ചെയ്യല്ല, ലൈറ്റായിട്ട്. പിന്നെ ഉപ്പുവെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇളം ചൂടുവെള്ളമായിരിക്കണം. ഒരുപാട് ചൂടും വേണ്ട, എന്നാൽ ഒട്ടും തണുപ്പും വേണ്ട, ഒരു ഇളം ചൂടുവെള്ളത്തിൽ വേണം ഗാർഗിൾ ചെയ്യാനായിട്ട്. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചിലപ്പം പല്ലെടുത്ത സ്ഥലത്ത് തുന്നലിട്ടിട്ടുണ്ടായിരിക്കും, അത് സൂച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് ഡോക്ടർ എന്നാണോ തിരിച്ച് വന്നിട്ട് റിവ്യൂ പറഞ്ഞിട്ടുള്ളത് അന്ന് തന്നെ വന്നിട്ട് റിമൂവ് ചെയ്യാനായിട്ട് മാക്സിമം നോക്കുക. നിങ്ങൾ വീട്ടിലിരുന്നിട്ട് കണ്ണാടി നോക്കിയിട്ട് ഈ സൂച്ചർ റിമൂവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക. പല്ലെടുത്ത് കഴിഞ്ഞാൽ വേദന ഉണ്ടായിരിക്കും, പക്ഷെ അതൊരു ഹീലിങ്ങിന് വേണ്ടിയിട്ട് ഒരാഴ്ച എങ്കിലും മിനിമം വേണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടും നല്ല വേദനയാണ്. അപ്പോൾ ഈ പല്ലെടുത്ത ഭാഗത്ത് നിറവ്യത്യാസങ്ങളുണ്ട്, ഒരു പഴുപ്പ് ഒലിക്കുന്ന പോലെ ഉണ്ട്, അങ്ങനെയൊക്കെ ആണെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് വരേണ്ടതാണ്. അനസ്തേഷ്യ തന്നിട്ടാണ് പല്ലെടുക്കുന്നത് അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ നാക്ക്, ഇപ്പോൾ താഴത്തെ പല്ലൊക്കെ ആണെങ്കിൽ നാക്ക്, കവിളിൻ്റെ ഭാഗങ്ങൾ, ചുണ്ടൊക്കെ തരിപ്പായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നാക്കോ ചുണ്ടോ കവിളോ ഒന്നും കടിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മൾ അറിയുന്നില്ല മരയിപ്പുള്ളതുകൊണ്ട് അത് ചിലപ്പോൾ വലിയ മുറിവ് കാര്യങ്ങളൊക്കെ ആവാനുള്ള സാധ്യതയും കൂടി ഉണ്ട്. ഈ കാര്യങ്ങളും കൂടെ നിങ്ങൾ ഓർത്തു വയ്ക്കണം. അപ്പോൾ ഇതൊക്കെയാണ് ഏതൊരു വ്യക്തിയും പല്ലെടുത്തതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഞാൻ കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.